യഥാർത്ഥ പരീക്ഷയും പരീക്ഷണവും ഇനിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. സൂചന മറ്റാർക്കുമല്ല, കേരളത്തിനും കർണാടകയ്ക്കും കേരളത്തിനും തമിഴ്നാടിനുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ അടിവരയിട്ട് ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമാകാമെങ്കിൽ കേരളത്തിൽ പുഷ്പം പോലെ കാര്യങ്ങൾ ഞങ്ങൾ നേടിയെടുക്കുമെന്ന്. പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖലകളിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം കേരളത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കി പല കാര്യങ്ങളിലും ഇരട്ടത്താപ്പ് കാണിക്കുന്ന സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും കോൺഗ്രസിനുമൊക്കെ ഇതൊരു തിരിച്ചടിയാകുമെന്ന സൂചനകൾ നിലവിൽ തന്നെയുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ അടുത്ത കാലത്തായി ബി ജെ പി ദേശീയ നേതൃത്വത്തോട് അടുക്കുന്നതും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ല. ആർ എസ് എസ് ജമാഅത്തെ ചർച്ചയും വലിയ രീതിയിൽ തന്നെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കേരളത്തിലേക്ക് ഞങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു, കേരളം ഞങ്ങൾ നേടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകാശ് ജാവദേക്കറും അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലാണ്. കാരണം അവിടെ അണ്ണാമലൈ കൃത്യമായ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. യഥാർത്ഥ പരീക്ഷ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് വിധി പാർട്ടി അംഗീകരിക്കുന്നു. എന്നാൽ പാർട്ടികളുടെ ശക്തിയുടെ യഥാർത്ഥ പരീക്ഷണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലൈ പറഞ്ഞത്. 2024 തെരഞ്ഞെടുപ്പിനെയാണ് ബി ജെ പി ഉറ്റുനോക്കുന്നതെന്നും അണ്ണാമലൈ പറഞ്ഞു. ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ ഐക്യമുന്നണി ത്രിപുര, മേഘാലയ, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ ബി ജെ പി നേടിയ വിജയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈറോഡിലെ വിജയം ജനാധിപത്യത്തിന്റെയല്ല പണാധിപത്യത്തിന്റെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണത്തിൽ നിന്നും വോട്ടർമാർക്ക് പണം നൽകി മാറ്റി നിർത്തുകയെന്നത് പുതിയ തന്ത്രമാണെന്നും അണ്ണാമലൈ ആരോപിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 5-ാം തീയതിയിലെ തൃശൂർ സന്ദർശനം തൽക്കാലം മാറ്റിവെച്ചെങ്കിലും തൊട്ടടുത്ത കർണാടകയിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമിത്ഷാ വിരൽ ചൂണ്ടിയത് കേരളത്തിലേക്കായിരുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ ചങ്കിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 5-ാം തീയതിയിലെ തൃശൂർ സന്ദർശനം തൽക്കാലം മാറ്റിവെച്ചതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുമ്പോൾ സി പി എമ്മിനും കോൺഗ്രസിനും തൽക്കാലം ആശ്വസിക്കാൻ വകയുണ്ടെങ്കിലും അധികം വൈകാതെ രാഷ്ട്രീയ വെടിക്കെട്ടിന് തിരികൊളുത്താൻ അമിത്ഷാ എത്തുമെന്ന് ഉറപ്പ്. തേക്കൻകാട് മൈതാനിയിൽ രാഷ്ട്രീയ പൊതുയോഗമടക്കം പരിപാടികളായിരുന്നു അമിത്ഷാക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ G20 ബന്ധപ്പെട്ട അടിയന്തര യോഗം വേണ്ടി വന്നതിനാൽ കേരള സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. പുതിയ തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.